കിഴങ്ങ് വർഗ്ഗ വിത്തിനങ്ങൾ കിട്ടാനില്ലാതെ കർഷകർ ബുദ്ധിമുട്ടുന്നു വിത്ത് ലഭ്യമാക്കുന്നതിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് ആരോപിച്ച് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചു ലോക്ക്ഡൗണിൽ നിരവധി ആളുകൾ കൃഷിയിലേക്ക് ഇറങ്ങിയെന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് എന്നാൽ വിത്തുകൾ ലഭ്യമാകാത്തതാണ് നിലവിലെ കർഷകർ നേരിടുന്ന പ്രതിസന്ധി വാഴ ഇഞ്ചി വിത്തുകൾക്കാണ് കൂടുതൽ ക്ഷാമം അന്യ സംസ്ഥാനത്തു നിന്നും വിത്തുകൾ എത്തിക്കാൻ സാധിക്കാത്തതാണ് കിഴങ്ങ് വർഗ്ഗ വിത്തുകളുടെ ലഭ്യതക്കുറവിന് പ്രധാന കാരണം വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസ് കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ സൗജന്യമായി വാഴ വിത്തുകൾ വിതരണം ചെയ്തു പ്രതിഷേധിച്ചു എല്ലാ വിഭാഗത്തിലുള്ള കർഷകർ നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റബ്ബർ കർഷകരുടെ ഒരു മേഖലയാണ് ഇന്ന് റബ്ബർ കർഷകരുടെ അവസ്ഥ എന്താണ് റബ്ബറിന് ഏറ്റവും വില കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അങ്ങനെ വില കുറഞ്ഞിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും ജീവിക്കാൻ വേണ്ടി റബ്ബർ കർഷകർ റബ്ബർ കാപ്പി ചെയ്ത് ഉൽപ്പാദനം നടത്തി അങ്ങനെ കൊണ്ടുവരുന്ന റബ്ബർ മേടിക്കാൻ ആളില്ല മേടിക്കാൻ സർക്കാർ സ്ഥാപനങ്ങളില്ല സംരംഭകരില്ല സർക്കാർ ഏജൻസികളില്ല ലോക്ക്ഡൗൺ മൂലം മിക്ക റബ്ബർ കടകളും അടഞ്ഞു കിടക്കുന്നു ഏതെങ്കിലും ഒരു റബ്ബർ കടക്കാരൻ റബ്ബർ എടുക്കാൻ തയ്യാറായാൽ തന്നെ അയാൾ ചോദിക്കുന്ന വിലയ്ക്ക് റബ്ബർ വിൽക്കേണ്ട ഒരു സാഹചര്യമാണ് മണ്ണിൽ പണിയെടുക്കുന്ന ഈ അധ്വാനിക്കുന്ന കർഷകനുള്ളത് റബ്ബർ കർഷകനുള്ളത് ലഭ്യമായ വിത്തുകൾ വിലക്കൂട്ടി വിൽക്കുന്നതെന്നും പരാതിയുണ്ട് ഇഞ്ചി വിത്തിന് കിലോയ്ക്ക് 210 രൂപയാണ് 14 രൂപയ്ക്ക് ലഭിച്ചിരുന്ന ഏത്തവാഴ വിത്ത് 25 രൂപയ്ക്കാണ് വിൽക്കുന്നത് കൃഷിവകുപ്പ് വിത്തുക്ഷാമത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണുമെന്ന് അറിയിച്ചെങ്കിലും ഇതുവരെ നടപടിയുണ്ടായിട്ടില്ല നിലമുരുക്കിയവർ പലരും വിത്തിനായി കാത്തിരിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ ഇടപെടലാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത് ക്യാബിനറ്റ് ന്യൂസ് കോട്ടയം.